മച്ചാമാരെ, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളതിൽ കെമിക്കൽ തറയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ഒഴിക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനോടെ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മളിപ്പം ഇത് ഒരു 450 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട്. അപ്പോൾ ഈ വീടിന് നമ്മളിപ്പം തറ കോൺക്രീറ്റും സെൻസേർഡ് കോൺക്രീറ്റും ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പേ ആദ്യം ഫ്ലോറ് കംപ്ലീറ്റ് മട്ടം പിടിച്ച്, വാട്ടർ ലെവലിന് മട്ടം പിടിച്ച്, നല്ല ഇടിയിട്ട് വെള്ളം ഒഴിച്ച്, നല്ല ഇടിയിട്ട് ഇടിച്ച് ഉറപ്പിച്ച്, നല്ല ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. ഉറപ്പിച്ചതിന് ശേഷം ആണ് നമ്മൾ ഈ കെമിക്കൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കെമിക്കൽ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഈ കെമിക്കൽ ഒഴിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഈ ചില വീട് നമ്മൾ ഈ ബ്രിക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്ലിന്ത് ബീമിനകത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മണൽ ഇടും. അപ്പോൾ ഈ ഇടുന്ന മണൽ ചില മണ്ണിൽ ചെതൽ കയറില്ല. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് ചെമ്മണ്ണാണ്. അപ്പോൾ ഈ ചെമ്മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പം, നനവ് എപ്പോഴും ആ മണലിൽ കാണും. അപ്പോൾ അതിൽ അതുവഴി നമുക്ക് പെട്ടെന്ന് ചെതലെടുക്കാൻ സാധ്യത കൂടുതലാണ്. ചെതൽ പെട്ടെന്ന് കയറും, കാരണം ആ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഈ കാരക്കട്ടി, ഈ വേസ്റ്റ്, ചുടലിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല നല്ല മണലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെതൽ കയറില്ല. പക്ഷേ ഈ ചെമ്മണ്ണിൽ പെട്ടെന്ന് ചെതൽ കയറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ കെമിക്കൽ ഒഴിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു കെമിക്കൽ ഒഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ കെമിക്കൽ വാങ്ങിച്ചത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച കെമിക്കൽ ഞാൻ കാണിക്കുന്ന അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ കെമിക്കൽ ഒഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ പാര വെച്ച് ഈ വീടിൻ്റെ ബേസ്മെൻറ്റ്, അതായത് നമ്മളെ ബീമിൻ്റെ 4 സൈഡ് ചെവർ ചേർത്ത് നമ്മളൊരു 2 അടി 2 അടി ഗ്യാപ്പ് ഇട്ട് ഹോൾ ഇടണം. പാര വെച്ച് മാക്സിമം നമുക്കൊരു 9 ഇഞ്ച് താഴ്ചയെങ്കിലും വേണം ഹോൾ ഇടണം. അല്ലാതെ ഈ ചെറിയ 2 ഇഞ്ച് 3 ഇഞ്ച് ഹോൾ ഇട്ടിട്ട് കാര്യമില്ല, ഒരു 9 ഇഞ്ച് താഴ്ചയെങ്കിലും നമുക്ക് ഹോൾ വേണം. അപ്പോൾ ആ കംപ്ലീറ്റ് ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഈ തറയിൽ ഇടയ്ക്കിടയ്ക്ക് 2 അടി 2 അടി ഗ്യാപ്പ് ഇട്ട് കംപ്ലീറ്റ് ഹോൾ ഇടണം. എന്ന കാരണം നമുക്ക് ഇത് അത് ആ ഹോളിനകത്താണ് നമ്മൾ ഈ കെമിക്കൽ ഒഴിക്കുന്നത്. കോൺക്രീറ്റിന് മുമ്പേ ഇത് മേളിൽ തളിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ കെമിക്കൽ നമ്മൾ ഓരോ ഹോളിനകത്തൂടെയാണ് ഒഴിക്കുന്നത്. ബാത്റൂമിൽ ഇപ്പം ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ റൂം, ഹാള്, കിച്ചൺ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒഴിച്ചാൽ മതി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞങ്ങൾ കംപ്ലീറ്റും, അതായത് ഈ 2 അടി 2 അടി ഗ്യാപ്പ് ഇട്ട് കംപ്ലീറ്റ് ഹോൾ ഇടുന്നുണ്ട്. ഇതിൻ്റെ വാട്ടർ, ഇതിൻ്റെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ കൂടിയതുകൊണ്ട് പല കമ്പനിയുടേതുമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പല കമ്പനി, ഇപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ പറയാം, ഇവിടെ കംപ്ലീറ്റ് ഹോൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഹോൾ ഇട്ടതിന് ശേഷം കെമിക്കൽ, കെമിക്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ കെമിക്കൽ തന്നെയാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം കൂടി, ഈ കെമിക്കൽ ഒഴിക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഒഴിക്കണം, അങ്ങനെ വേണം ചെയ്യാൻ. അതായത് ഇതാണ് കെമിക്കൽ. അപ്പോൾ ഇത് ട്രോപ്പിക്കലിൻ്റെ മാജിക് സൂപ്പർ എന്നാണ് ഈ കമ്പനിയുടെ പേര്, ട്രോപ്പിക്കൽ എന്നാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്, കാരണം ഇത് 250 മില്ലി ആണ്. 250 മില്ലി ആകുമ്പോൾ ഏകദേശം നമുക്ക് 50 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ചെറിയൊരു വില വരും, നമ്മളെ ലോ ബഡ്ജറ്റ്, അതായത് നമുക്ക് പൈസയൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു വീട് വയ്ക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണ്. കാരണം ഇതിൻ്റെ വില 850 രൂപയാണ്, ഈ 250 മില്ലി ബോട്ടിലിന് വരുന്ന വില. അപ്പോൾ ഇത് നമുക്കൊരു 450 സ്ക്വയർ ഫീറ്റ് വീടുകളിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ മതി തറയിലൊഴിക്കാൻ. പക്ഷേ ആൾ കാണാൻ, ഇപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പറയാം, ചെതലാണ്, ഈ കാണുന്ന മുഴുവനും ചെതലാണ്. അപ്പം ഈ ചെവൻ്റെ സൈഡിൽ നിന്നേ ചെതൽ കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെതൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഒഴിക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ചെതൽ പിന്നെ കയറില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ മാജിക് സൂപ്പർ എന്നുള്ള ഈ സാധനം 250 മില്ലി 50 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത്. അപ്പോൾ ഇത് കലക്കുന്ന വലിയ പണിയൊന്നുമില്ല, നമ്മൾ ഗ്ലൗസ്, സാധാരണ ഗ്ലൗസ് ഇട്ടാണ് കലക്കാൻ. പക്ഷേ ഈ സാധനം കെമിക്കലിന് സ്മെല്ലെന്ന് പറയുന്ന സാധനമില്ല, സ്മെല്ലൊട്ടുമില്ല. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് ഈ ബക്കറ്റിൽ ഇതുപോലെ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഞാൻ, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 20 ലിറ്ററിൻ്റെ 2 ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു 10 ലിറ്ററിൻ്റെ കെമിക്കൽ മാറ്റി വെച്ചിട്ടാണ് ഒഴിച്ചത്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വെള്ള കളർ, അതായത് പാല് പോലെ ഇരിക്കും, തനി വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പി തുണ്ടോ എന്തെങ്കിലും എടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ ഇത് പതഞ്ഞ് വരും.
നല്ല രീതിയിൽ ഇപ്പോൾ കാണാൻ പറയാം, ഇത് നമ്മളെ ഒരു കപ്പിന് കൊല അടിച്ചപ്പോൾ നല്ല രീതിയിൽ പതങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതങ്ങി വന്നതിന് ശേഷം നമ്മൾ ഓരോ ഹോളിലും ഇങ്ങനെ ഒഴിക്കണം, ഒഴിച്ച് അത് നിറയ്ക്കണം. അങ്ങനെ നമ്മൾ എവിടെയെല്ലാം ഹോൾ അടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ നിറയ്ക്കണം. കാരണം ഇത് വളരെ റേറ്റ് കുറവാണ്, 850 രൂപയുള്ളൂ. 850 രൂപയെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ സാധനത്തിനെ നിസ്സാരമായിട്ട് കാണണ്ട, അത്രയ്ക്ക് 100% ഗുണമുള്ള സാധനം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ചെമരിൽ മുഴുവനും ചെതലാണ്. അപ്പം ഈ ചെതൽ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മൾ താമസമായി കഴിഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ ഈ ചെവൻ്റെ ഇടയിൽ കൂടി ചെതൽ കയറും. നമ്മൾ സ്ഥിരം തൂത്തും വരയ്ക്കുമ്പോൾ നമ്മൾ അറിയില്ല, പക്ഷേ കുറച്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ ആ ചെതലിൻ്റെ ആ ഒരു ഇത് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം മിച്ചം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി തട്ട് ഇതുപോലെ ചിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ചിപ്പ് ചെയ്താൽ നമുക്ക് തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആവില്ല. ഇങ്ങനെ ചിപ്പ് ചെയ്യുമ്പോൾ ചാന്ത് അതിൽ നല്ല രീതിയിൽ പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹാളും ഒരു റൂമും ഫുള്ള് ചിപ്പ് ചെയ്ത്, കാരണം കുറച്ച് സമയം കിട്ടിയപ്പോൾ ചിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ